ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സി ഫോർ എലിസബത്തിന്റെ ഫോർ അവർ എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ്. ഇതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു സിക്സ് മന്തിന്റെ മുകളിൽ അവർ പബ്ലിസിറ്റി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളെ യു എയില് ഫൈജാസ് ഭായി ആണ് ഇത് കാര്യമായി വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താറുള്ളത്. ഒരു മിഡിൽ ക്ലാസ് പെർഫ്യൂമാണ് കേട്ടോ. ബോട്ടിൽ വരുന്ന ചെറിയ ചേഞ്ച് ഉണ്ട്. മീൻസ് സി ഫോർ ആകുമ്പം ആ ബ്ലൂ കളറിലാണ് വന്നതിന്റെ. സി ഫോർ എലിസബത്ത് ഫോർ അവർ ഇങ്ങനത്തെ ഒരു ഒരു ബെറി കളറില് കണ്ടോ, ഒരു പിങ്ക് അല്ലെങ്കിൽ ബെറി കളറിലൊക്കെയാണ് ഒരു ബോക്സും പിന്നെ ബോട്ടിൽ തന്നെ അങ്ങനെയാണ് വരുന്നത്. ടോപ്പിൽ ഡിഫറെൻ്റ് ഉണ്ടോ എന്ന് കറക്റ്റ് ഓർമ്മയില്ല. കാരണം എൻ്റെ നമ്മൾ ഈ ഷോപ്പിൽ ഇവിടുത്തെ ഷോപ്പിൽ ആ ഈ ഷോപ്പ് എവിടെയെന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. നാട്ടിലാണ് ഷോപ്പ്, മലപ്പുറം കോടൂരാണ് ഷോപ്പ് വരുന്നത്. ഈ ഷോപ്പിൽ പിന്നെ സീഫർ ലിസ് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. ഇപ്പോൾ സ്റ്റോക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. ഇനിയൊരു പീസും കൂടെ സ്റ്റോക്കുള്ളൂ. ഇതിൻ്റെ സ്മെല്ല് നമുക്ക് നോക്കാം. ഞാൻ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് അറിയാം, കാരണം അറിയാതെ പറഞ്ഞ എൻ്റെ ഇത്തിരി സ്വീറ്റ് നോട്ട് ഹാർഡ് ആവുന്നുണ്ട് കാര്യം. മറ്റേ ആ സി ഫോറിനെക്കാട്ടും ഇത്തിരി സ്വീറ്റ് നോട്ടാണ് കാര്യമായി നമുക്കൊരു പ്രൊജക്റ്റ് ചെയ്ത് കിട്ടുന്നത്. ഒരു ബിസ്ക്കറ്റ് സ്മെല്ല് അല്ലെങ്കിൽ വനില ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ഹണി അങ്ങനത്തെ സ്വീറ്റുകൾ വരുന്നുണ്ടല്ലോ. എന്നിട്ട് ബെറി സ്മെല്ല് ഇല്ല കേട്ടോ. ഈ കളർ ഒരിക്കലും ഒരു ബെറി സ്മെല്ലിനോട് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റൂല. ബ്ലാക്ക് ബെറി, സ്ട്രോബെറി അങ്ങനത്തെ ബെറി സ്മെല്ലല്ല, ചോക്ലേറ്റ് സ്മെല്ലാണ്. എന്നാൽ ഒരു രസമുള്ള ചോക്ലേറ്റ് സ്മെല്ലാണ് അതിൻ്റെ ഓപ്പണിങ്ങിൽ നല്ലപോലെ കിട്ടുന്നത്. ഇത് എത്ര എം എൽ ആണ്? 100 ml ബോട്ടിലാണ്. 100 ml എന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോട്ടിലിൻ്റെ ക്വാണ്ടിറ്റി കറക്റ്റ് എനിക്ക് അറിയില്ല. കാഴ്ച ബോട്ടിൽ ഇത്രയും ഷെയ്ഡ് ഇല്ലാത്ത പോലെയാണ് ഫീൽ ചെയ്യല്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബോട്ടിൽ ജ്യൂസ് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ളത് അറിയില്ല. പിന്നെ 100 ml ബോട്ടിലാണ് വരുന്നത്. ബോട്ടിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള പിന്നെ ബോട്ടിലാണ്. ലത്താഫയിൽ ഏതൊക്കെയോ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ബദിയല്ലൂതല്ല, ഏതൊരു ഊതിനെ പിന്നെ ഇങ്ങനത്തെ ഉണ്ട്. സി ഫോറിന് ഇങ്ങനത്തെ ബോട്ടിൽ തന്നെയാണ് വരുന്നുള്ളത്. അതിൻ്റെ ബോക്സും ഇങ്ങനത്തെ ബോക്സ് തന്നെയാണ്. ബോക്സ് അത്ര അത്യാവശ്യം നമുക്കൊരു പ്രസൻറ്റ് ചെയ്യാനും ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ല ഒരു വൃത്തിയുള്ള പാക്കിംഗ് ആണ്. കണ്ടോ പാക്കിങ് ആണ്. അതിൻ്റെ സ്മെല് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയായിരുന്നു. സി ഫോർ എവറിൻ്റെ കസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ചോക്ലേറ്റിയ സ്മെല്ലാണ്, നല്ല രസമുള്ള സ്മെല്ലാണ്. ഇനി ലാസ്റ്റിങ്ങിൻ്റെ കാര്യം മൂപ്പരോട് ഞാൻ ചോദിച്ചു എത്ര സമയം ആവശ്യം ലാസ്റ്റിങ്. മൂപ്പര് പറഞ്ഞു സി ഫോർ എലിസബത്തിൻ്റെ അത്ര തന്നെ ലാസ്റ്റിങ് നമുക്ക് സി ഫോർ എലിസബത്ത് ഫോർ എവർ എന്നുള്ള ഈ പെർഫ്യൂമിന് നമുക്ക് പറയാൻ പറ്റണില്ല എന്ന് പറഞ്ഞിരുന്നു. അത് പറഞ്ഞാല് ഒരു ലവൻഡർ സ്മെല്ലാണ്. നമ്മൾ നാട്ടിൽ പറയുകയാണെങ്കിൽ ലാവൻഡറൂത് എന്ന് പറഞ്ഞ് സെയിൽ ചെയ്യുന്ന ആ ലവൻഡറിൻ്റെ ആ സ്മെല്ലാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ഇതിനെ മീൻസ് സി ഫോർ എലിസബത്ത് നിന്ന് കാര്യമായി കിട്ടുന്നത്. ഇതിൽ കാര്യമായി കിട്ടുന്ന ചോക്ലേറ്റ് സ്മെല്ലാണ്. ചോക്ലേറ്റ്, വനില, ഹണി, പിന്നെ ബിസ്ക്കറ്റ് ഇങ്ങനത്തെ ഫ്രാഗ്രൻസ് നോട്ട്സൊക്കെ ഉണ്ടല്ലോ, അതാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ 10 ml ഏകദേശം ഒരു 520 രൂപ ആ പ്രൈസാണ് 10 ml വരിക. പിന്നെ 10 ml ഷിപ്പിങ്ങും കേരളത്തിനുള്ള ഉള്ളിലടക്കമുള്ള ഷിപ്പിംഗ് ചാർജ് അടക്കട്ടോ. ഞാൻ പറഞ്ഞു 10 ml എന്നുള്ളത്. 10 ml ഏകദേശം നമുക്കൊരു 40 പ്രാവശ്യം പിന്നെ പെർഫ്യൂം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു 4 3 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ അടിച്ചാൽ തന്നെ നമുക്കത് തരക്കളില്ലാത്ത പ്രൊജക്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ലാസ്റ്റിങ്ങിൻ്റെ സമയം ഞാൻ എനിക്ക് മനസ്സിലായത് മൂപ്പര് പറഞ്ഞ ഏകദേശം ഒരു 4-3 hour ലാസ്റ്റിങ് എന്നുള്ളതാണ്. ടിക്ടോക്കിലൊക്കെ ഒരുപാട് നല്ല നല്ല റിവ്യൂ കണ്ട ഒരു പെർഫ്യൂമും കൂടിയാണ് ഈ സി ഫോറിൻ്റെ ഫോർ അവർ എന്നുള്ളത്. ഇത്തിരി പാഷൻ ഫ്രൂട്ട് അല്ലെങ്കിൽ നമ്മളെ പിന്നെ പണ്ട് നമ്മളെ റസ്നൻ്റെ ആ ഒരു ഡ്രിങ്കിങ് വാട്ടർ കലക്കുന്ന ആ പൗഡറിൻ്റെ ആ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ ചെറിയതായിട്ട് മിഡിൽ നോട്ടിൽ ഇങ്ങനെ വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പാഷൻ ഫ്രൂട്ടിൻ്റെ ആ സ്മെല്ലും ടാങ്കിൻ്റെ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ടാങ്കിൻ്റെ ആ ഒരു ഫ്രാഗ്രൻസിൻ്റെ ആ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ. ടോട്ടലി ഞാൻ പറയാം സ്വീറ്റ് നോട്ടാണെന്ന് ആദ്യം പറഞ്ഞു. അങ്ങനത്തെ ഒരു നോട്ട്സാണ് നമുക്ക് ഇതിന് കാര്യമായി കിട്ടുക. ലാസ്റ്റിങ് ഇത്രയേ കിട്ടുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ വലിയ പ്രൈസ് ഏകദേശം നമുക്ക് അത്യാവശ്യം പ്രൈസ് വരുന്ന പെർഫ്യൂമും കൂടിയാണ്. ആ പ്രൈസ് കൊടുക്കുന്നതിനുള്ള പിന്നെ റിവ്യൂ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എനിക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം നോട്ട്സിൽ ചെറിയ ഡിഫറൻറ്റ് വേണം, ഫ്രാഗ്രൻസിൽ ഡിഫറൻറ്റ് വേണം, അങ്ങനത്തെ ഒരു പെർഫ്യൂമിനെ പരിചയപ്പെടുത്തണം എന്നൊക്കെയാണ് എപ്പോഴും ഞാൻ ആലോചിക്കാറുള്ളത്. ഞാൻ അതിൻ്റെ മുന്നിൽ ലാലിക്യൻ്റെ ഒരു ഫ്രാഗ്രൻസ് പരിചയപ്പെടുത്തിയിരുന്നു. അതൊക്കെ എന്ന് വെച്ചാൽ നല്ല വ്യത്യസ്തമായ ഫ്രാഗ്രൻസാണ്, നല്ല പെർഫ്യൂമാണ്, നല്ല കോംപ്ലിമെൻ്ററി കിട്ടുന്നതാണ്. ഇനി മീൻസ് ഇതിൻ്റെ നല്ലൊരു പെർഫ്യൂമിന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ
ഗസ്ഗേള് അത്യാവശ്യം നല്ല പെർഫ്യൂമാണ്. ടബ് റോസിന്റെ സ്മെല്ലും റോസി ഫ്രാഗ്രൻസ് ഒക്കെയാണ്. അപ്പോഴും പെർഫ്യൂം പരിചയപ്പെടുത്തുമ്പോൾ ഒരു വ്യത്യസ്തമായ ഫ്രാഗ്രൻസ്. ഇതിപ്പം ആൾറെഡി ചോക്ലേറ്റ് സ്മെല്ലാണ് ഓപ്പണിങ്ങിൽ നിന്ന് നല്ലപോലെ പ്രൊജക്ട് ചെയ്യുന്നത്. അതിൻ്റെ ബേസ് നോട്ടിലായാലും ചെറിയൊരു വൈനിലേക്ക് ഇങ്ങനെ മാറി മാറി തിരിഞ്ഞു മറിഞ്ഞ് പോകുന്നുണ്ട് എന്ന് മാത്രം. ഇതിൻ്റെ ഡീക്കൻ്റെ പരിചയപ്പെടുത്തി ഡീക്കൻ്റെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഇവിടെ നിന്ന് അവൈലബിൾ ആക്കി തരും. അത് ആവശ്യക്കാർക്ക് അങ്ങനെ തരും. ചോക്ലേറ്റ് സ്മെല്ല് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. ഞാനൊരിക്കലും നെഗറ്റീവായി കാണുന്ന ഒരു പെർഫ്യൂമിനെ പരിചയപ്പെടുത്താറില്ല. അത് ഇഷ്ടപ്പെടുന്ന ആൾക്ക് അത് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ചോക്ലേറ്റ് സ്മെല്ല് പ്രൈസ് ഷിപ്പിംഗ് അടക്കം കേരളത്തിനുള്ളിൽ ബോട്ടിലും ഷിപ്പിംഗും അടക്കമാണ് ഞാൻ പറഞ്ഞത്, ഈ 520 രൂപ എന്നുള്ളത്. അപ്പോൾ ആവശ്യം കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഷോപ്പ് വരുന്ന ഞാൻ പറഞ്ഞു കൊളത്തൂർ പോകുന്ന റൂട്ടിൽ ചുള്ളൂരാണ്. സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ്. ഇതിൻ്റെ തലേദിവസം 24 അവർ ഷോപ്പ് ഓപ്പൺ ആണ്. ഇതിൻ്റെ അന്നും ഈവനിങ് ഒരു 6 മണിയോട് കൂടി നൈറ്റ് 9 മണി വരെ ഷോപ്പ് ഓപ്പൺ ആകും.